നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. സംഗീത പരമാചാര്യ ശ്രീ മാവേലിക്കര ആർ പ്രഭാകരവർമ്മയുടെ ധന്യതയാർന്ന ഏതാണ്ട് ദീർഘമായ സംഗീത ജീവിതത്തിലേക്ക് ഒരു എളിയ ശിഷ്യൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു യാത്രയാണ്, ഒരു ചെറിയ ഒരു യാത്ര. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പറ്റി എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. അതിഭാവുകത്വം ഒട്ടുമില്ലാതെ, ഏച്ചുകെട്ടില്ലാതെ വളരെ വളരെ നേരം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ സവിശേഷതകളെ പറ്റി നമുക്ക് സംസാരിക്കാനാവും. വളരെ ധന്യമായ ആ സംഗീത ജീവിതത്തിൽ ഒട്ടനവധി ധന്യമുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. നാഗേശ്വര ചക്രവർത്തിയായിരുന്ന ശ്രീ രാജരത്നപിള്ള അദ്ദേഹത്തിൻ്റെ തോടി രാഗാലാപന, അന്ന് രാഗത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരാലാപനമല്ല അദ്ദേഹം നടത്തിയത്. വർമ്മ സാർ അദ്ദേഹം പെപ്പെപ്പെ അനാവസരം വായിക്കുന്നത് പോലെ തോടി രാഗം പ്രഭാകർ വർമ്മ സാർ ആലപിക്കുന്നത് കേട്ട് വളരെ വാത്സല്യത്തോടെ പിടിച്ച് മടിയിലെത്തി അദ്ദേഹത്തിന് അനുഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് തുടങ്ങി അതിൽ നിന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത ജീവിതത്തിലെ നാഴികക്കല്ലുകൾ. 1950 ഗാനഭൂഷണം പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ ജനനവർഷം എന്ന് പറയുന്നത് 28 1928 അദ്ദേഹം ഭൂജാതനായത്. അച്ഛൻ്റെ പേര് കിളിമാനൂർ കൊട്ടാരത്തിലെ രാമവർമ്മ തമ്പുരാൻ, അതേപോലെ മാവേലിക്കര കൊട്ടാരത്തിലെ ചന്ദ്രപ്രഭ തമ്പുരാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാപരിച്ചിരുന്നത്. സ്കൂൾ പഠനത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതു നേരവും സംഗീതം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു.